ഇന്ന് നമുക്ക് തണ്ണിമത്തൻ വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നല്ല ചൂടൊക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും തന്നെ വീട്ടില് തണ്ണിമത്തൻ വാങ്ങിക്കും അല്ലെ. അപ്പൊ അത് ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പോവാ. ചെറിയൊരു പീസ് എടുക്കുന്നുള്ളു കേട്ടോ. ഇത്രയുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും ഭാഗമല്ലേ കഴിക്കത്തുള്ളൂ, കഴിക്കുന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് വേസ്റ്റ് ആണല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് ചുരിദാറിലും കുർത്തിയിലും അതുപോലെ നൈറ്റി കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു സൂത്രം കാണിച്ചിട്ട്. അതെ, ചെറിയ കഷ്ണം തണ്ണിമത്തൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പില് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വരക്കൊന്നും വേണ്ട, ജസ്റ്റ് കത്തി ഇങ്ങനെ വെക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും അല്ലേ. ഇതാ കണ്ടില്ലേ, ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടത്, അപ്പൊ ഇടക്കിടക്ക് ഇതിൽ വെള്ളം ഇങ്ങനെ വരും കേട്ടോ, അതൊന്ന് ഒപ്പി മാറ്റാൻ വേണ്ടിട്ട് ഒരു കഷ്ണം തുണി അടുത്ത് വെച്ചേക്കാം. ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് പെയിന്റ് ആണ്. എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് കളറ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഈ റെഡില് നോക്കി പോവുകയാണെങ്കിൽ മഞ്ഞ ചേരും, അതുപോലെ വെള്ള ഇതൊക്കെ ചേരും. ഞാനിപ്പോ പച്ചയാണ് കാണിച്ചു തരാൻ പോകുന്നതേ. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവസാനം കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം തുണിയെടുക്കാം കേട്ടോ, കുഞ്ഞു പീസ് മതി. ഇതിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരക്ക, ഒരു 1.5 ഇഞ്ച് നീക്കി അടുത്ത ലൈൻ വരക്ക. ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് ലൈൻ ഒന്ന് വരച്ചെടുക്ക. സ്കെയിൽ ഉണ്ടെങ്കിൽ അതിന് വരച്ചു കൊടുത്താലും മതി. അപ്പൊ ഞാൻ സ്കെയിൽ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് ലൈൻസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, സോറി സ്ട്രെയിറ്റ് ആയിട്ടല്ല, ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ തണ്ണിമത്തൻ എടുക്കാം, എന്നിട്ട് ഈ പെയിന്റ് ഞാനിപ്പോ മുടിയിലേക്ക് കുറച്ചാക്കിയിട്ടുണ്ടേ, എന്നിട്ട് ജസ്റ്റ് ഇതിലൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തിട്ട് കുറച്ചിങ്ങനെ ഒന്ന് മാറ്റുക. നമുക്ക് അത്രക്കധികം ഒഴുകുന്ന ആ ഒരു ഇതിൽ വേണ്ട. ഇങ്ങനെ അങ്ങോട്ടൊന്ന് കുറേശ്ശെ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. എന്റെ നേരെ ഇപ്പൊ ഈ നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലേ, ഇതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ദാ ഇങ്ങനത്തെ ഷേപ്പ്, ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. വീണ്ടും ഒന്നും കൂടെ മുക്ക, അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ഞാൻ ചെയ്തെടുത്ത ഒരു ഡിസൈൻ ആണ് ഈ കാണുന്നത്. മോൾക്കൊരു ഫ്രോക്ക് തയ്ച്ചതാണ് കേട്ടോ. അതിന്റെ സെന്റർ പീസില് ഇങ്ങനെ അങ്ങോട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തു. കാര്യം ഇത് പ്ലെയിൻ തുണിയാണ്. നമ്മളൊരു പ്ലെയിൻ തുണി വെച്ചിട്ട് ചുമ്മാ അങ്ങ് ചെയ്യുവാണെങ്കിൽ ആ ഫ്രോക്ക് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോ അതെല്ലാം നല്ല ഭംഗിയും നല്ല മോഡലും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐഡികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നടുക്ക് ഞാനൊരു ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തു, അപ്പോഴാണ് കുറച്ചുകൂടി അട്രാക്ഷൻ വന്നത്. ഇതാ ഒരു സെന്ററിലെ ഒരു കഷ്ണത്തിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചും വെച്ചു. പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് ചെയ്തത്. ബാക്കിൽ ചെയ്തിട്ടില്ല, ബാക്കിൽ സാധാരണ പോലെ തന്നെ അങ്ങോട്ട് പ്ലെയിൻ ആയിട്ട്. ഇത് നോക്കിയേ, നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു മെറ്റിക്കോട്ട് പോലെ ആയിരിക്കും, പക്ഷെ ഇതിന്റെ ഫ്രണ്ട് നോക്കിയേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഈ ഒരു പെയിന്റും കൂടി വന്നപ്പോ ഇപ്പൊ തന്നെ ഇടണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫ്രോക്കിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇതേ ഫ്രണ്ട് നെക്ക് കണ്ടില്ലേ, നമ്മള് ക്രോസ് പീസ് മീതേക്ക് വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്ക് തയ്ച്ചത്. അതുപോലെ സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ട് പെയിന്റ് വെച്ചിട്ടുള്ള ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്ലീവ് വെച്ചിട്ടുണ്ട്. താഴേക്ക് നോക്കിയേ, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഇനി ഇതിന്റെ ബാക്ക് പാർട്ട് കാണിച്ചിട്ടാണ് കേട്ടോ. ബാക്ക് പാർട്ട് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. വള്ളി വെച്ചിട്ട് കട്ട് ചെയ്യാൻ ചെയ്തു. ബാക്ക് കണ്ടില്ലേ, സാധാരണ പോലെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തയ്ച്ചു വെച്ചു. ദാ ബാക്കിൽ ഇങ്ങനെ വള്ളി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങള് പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയാവാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.